കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ പ്രതി കസ്റ്റഡിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 888-100-222. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ പ്രതി ഒടുവിൽ പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് കുടക് സ്വദേശിയായ ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 15 പുലർച്ചെ 2:30 പ്രതി അതിക്രമം നടത്തിയത്. പിന്നീട് ഇയാൾ കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതി ആന്ധ്രയിലേക്ക് കടന്നത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കുന്ന ാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ആന്ധ്രാപ്രദേശിലെത്തിയ പോലീസ് സംഘം നടത്തിയ രഹസ്യ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. കാസർഗോട്ടെത്തിക്കുന്ന പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. ശനിയാഴ്ചയായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. പ്രതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ബന്ധുവായ 14-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസുണ്ട്. മടിക്കേരി, സുള്ളിയ എന്നിവിടങ്ങളിൽ മാല കവർച്ചാ കേസുകളിലും പ്രതിയാണ്. ശാരീരിക അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് 500 മീറ്റർ മാത്രം അകലെയാണ് ഇയാളുടെ താമസം. ഈ വീടിന് ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.